നമുക്ക് പെണ്ണടൻ കാണുന്നതേ ഒരു അത്ഭുതമായിരുന്നു, എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. പക്ഷെ അതിലെ ആ ഡയലോഗ് റെൻഡീഷൻ എങ്ങനെയായിരുന്നു അത് റെൻഡർ ചെയ്തത്? ആ ഒരു സ്ത്രീണത കലർന്ന ഒരു അതൊന്നു ഒന്ന് പറയാം. ശ്രമിക്കാട്ടോ എനിക്ക് ആ സ്പേസിലേക്ക് എത്തുമ്പോഴാണ് അവർ ക്യാരക്ടറായി മാറുക. തുടക്കം തന്നെ ഇങ്ങനെയാണല്ലോ, തോഴിയെ കാത്തിരിക്കുകയാണ്. നീണ്ടു നീണ്ടു പോകുന്ന ദിവസം കരകാണാത്ത കടലുപോലെ തോന്നുന്നു. അദ്ദേഹത്തെ കണ്ടെത്തുവാൻ വൈകിയിരിക്കുമോ? അതോ അവിടത്തേക്ക് ഇങ്ങോട്ട് വരുവാൻ വല്ല താമസവുമായിരിക്കുമോ? ഏതായാലും ഞാൻ അവശ്യായിരിക്കുന്നു. എൻ്റെ തോഴിയല്ലേ ആ വരുന്നത്? എൻ്റെ തോഴിയല്ലേ ആ വരുന്നത്? വരൂ തോഴി, വരൂ. അദ്ദേഹം എന്തു പറഞ്ഞു? എന്ത്, സമയമായില്ലെന്നോ? ഇനിയും സമയമായില്ലെന്നോ? എന്തൊരു സമയമാകലാണിത്! പെട്ടെന്ന് കേട്ടോ ഈ ഓർമ്മയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരുപാട് സന്തോഷം. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്തൊരു സമയം പോകലാണിതെന്ന്. അങ്ങനെ ഒരു ഈ നാടകം കണ്ടവരെ മുന്നിൽ സംസാരിക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. ചില ഇന്റർവ്യൂ പോയി കഴിഞ്ഞാൽ അവർ ഗൂഗിളിൽ നിന്നൊക്കെ തപ്പിയെടുത്തിട്ടാണ് ചോദിക്കുക. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നാടകം അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂ കാണുന്നവരോട് പോലും പറയുന്നത്, നമുക്ക് നല്ല സിനിമാശാലകൾ ഉണ്ടാകണം. കാരണം കൊറോണ എന്ന് പറയുന്ന ഈ കാലത്ത് നമ്മളെ പഠിപ്പിച്ചത് അതാണ്. സിനിമ പോലും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ടെലിവിഷനിലും നമ്മുടെ മൊബൈലിലും നമുക്കൊക്കെ ഭ്രാന്ത് പിടിച്ചേനെ അല്ലേ. അപ്പോൾ ഒരു കലാകാരൻ എന്തുകൊണ്ടാണ് ചിരഞ്ജീവിയാണെന്ന് പറയുന്നത്? അവനിവിടെ ഇട്ടേച്ചു പോയ വേറെ കലയിലേക്കുള്ള സംഭാവന. ഇവിടെ സാഹിത്യകാരൻ, നല്ല നല്ല സാഹിത്യകാരൻ എഴുതിയ പുസ്തകം വായിച്ചിട്ടാണ് നമ്മൾ ഈ വിരസത അകറ്റിയത്. നല്ല പാട്ടുകൾ കേട്ടിട്ട്, നല്ല പിന്നെ സിനിമകൾ കണ്ട്, കോമഡി പരിപാടികൾ കണ്ട്, ബാക്കി ഇവിടുത്തെ ബിൽഡിങ്ങോ അല്ലെങ്കിൽ വലിയ അതൊന്നും ആർക്കും അറിയണ്ട. ഈ അപ്പോൾ കലാകാരന്മാരെ സ്നേഹിക്കുന്ന തിരിച്ച് കലാകാരന്മാർക്കും സമൂഹത്തോട് സ്നേഹം വേണം, അത് ഞാൻ പറയാം. അതൊക്കെ നിമിഷ നേരത്തേക്കുള്ള ഒരു സന്തോഷവും ആർഭാടും ഒക്കെ ഉള്ളൂ, അല്ലാതെ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതും നമ്മൾ കാണുന്നതും കലാകാരന്മാർക്ക് ഒരിക്കലും മരണമില്ല. അവരുടെ സൃഷ്ടികൾ എന്നും ഇവിടെ, ഞാൻ പറയാം, ഇപ്പോൾ വേലുക്കുട്ടി ആശാൻ, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇട്ടേച്ച് പോയത്, എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ കുറച്ചു പേർക്കെങ്കിലും. അന്ന് ടെക്നോളജി വളർന്നിട്ടില്ല, ഞാനിത് ചെയ്യുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആ കാലിൽ സാഷ്ടാംഗം മനസ്സുകൊണ്ട്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അന്ന് ടെക്നോളജി ഇല്ല, ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതവും മലയാളവും ചേർന്ന ശുദ്ധമായ ഭാഷയായിരുന്നു. ഒരു നടൻ ഒരേ സമയം നൃത്തം ചെയ്യണം, പാട്ടുപാടാൻ അറിയണം, അഭിനയിക്കാൻ അറിയണം. ഈ പാട്ടുപാടുന്നത് ഇത്രയും ഇരിക്കുന്ന ഓഡിയൻസിലേക്ക് എത്തണം, ഇത് വൺസ് മോർ പറയും, വീണ്ടും പാടണം. അപ്പോൾ ഒരു നടൻ എന്ന് പറയുന്ന, അപ്പോൾ നമ്മൾ ഒരു നടനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പണിയല്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെ ആർക്കും നടനാകാം എന്ന രീതിയിലൊക്കെ മാറിപ്പോകുന്നുണ്ട്. ആരെയും കുറ്റം പറയുന്നില്ല, പക്ഷേ ഒരു നടനാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗൗരവം അതും നമ്മൾ ഉൾക്കൊള്ളണം, പുതിയ തലമുറയിൽപ്പെട്ടവരൊക്കെ. കാരണം അതിനെന്ത് ചെയ്യണം, നമ്മൾ ഈ പഴയതായി ഇതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം അതാണ്. ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ മഹാനടന്മാരും മഹാസംവിധായകരൊക്കെയാണ്, കാരണം ഇവരാണ് ഇത് വിത്തുവാക്കിയിരിക്കുന്നത്. അതിൻ്റെ കീഴെയാണ്, ആ മരത്തിൻ്റെ കീഴെയാണ് നമ്മളൊക്കെ എന്തെങ്കിലും ചെറിയ ഒരു പൊട്ടുപോലെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു നടനാവാൻ സാധിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ സുഹൃതം. അതിന് എൻ്റെ അച്ഛനോടും അമ്മയോടും തന്നെയാണ് ആദ്യം നന്ദി പറയുന്നത്, കാരണം ആയില്ലായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല.